വന്ദേ ഭാരത് കയറി ഒരു രാജകീയ യാത്ര ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ അല്ലേ അപ്പോൾ ഈ വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് നിരക്കൊക്കെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഇതിനോടകം മറിഞ്ഞു കഴിഞ്ഞു ഇനി അറിയേണ്ടത് വന്ദേ ഭാരതിൽ കയറിയാൽ ഭക്ഷണമുണ്ടോ എന്നുള്ളതാണ് കാരണം അത്രയേറെ ടിക്കറ്റ് നിരക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭക്ഷണമുണ്ട് നമുക്കറിയാം ഇതുവഴി കടന്നു പോകുന്ന ട്രെയിനുകളിൽ രാജധാനിയിലാണ് ഒന്ന് ഭക്ഷണം കിട്ടാറ് ഇപ്പോൾ വന്ദേ ഭാരതിലും കിട്ടും അപ്പോൾ വന്ദേ ഭാരതിൽ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം ഏതൊക്കെ സമയത്ത് ഭക്ഷണം കിട്ടും നമുക്ക് നോക്കാം അപ്പോൾ അഞ്ച് ഇരുപതിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് യാത്ര പുറപ്പെടുക അപ്പോൾ ആ സമയത്ത് ചായ കിട്ടും കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സ്നാക്സും ഉണ്ടാകും ഇനി ഏഴ് ഇരുപത്തഞ്ചിന് കോട്ടയത്തെത്തുന്നത് വരെ ഈ തരത്തിൽ ചായ കിട്ടും ഏഴ് ഇരുപത്തഞ്ചിന് കോട്ടയത്തെത്തി കഴിഞ്ഞാൽ പിന്നെ പ്രഭാത ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അത് കഴിഞ്ഞ് ഒമ്പത് ഇരുപത്തിരണ്ടിന് തൃശ്ശൂർ എത്തുന്നത് വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും ആ അത് കഴിഞ്ഞാൽ അതായത് തൃശ്ശൂരിൽ എത്തി കഴിഞ്ഞാൽ ചായയാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് മൂന്നിന് കണ്ണൂരിൽ എത്തിയാലാണ് ഉച്ചഭക്ഷണം അത് കാസർഗോഡ് വരെ കിട്ടും ഇനി അടുത്തത് ഇനി തിരിച്ചിങ്ങോട്ടേക്കുള്ള യാത്ര അപ്പോൾ രണ്ട് ഇരുപതിന് കാസർഗോഡ് നിന്ന് പുറപ്പെടുന്ന സമയത്ത് ചായയുണ്ട് കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സ്നാക്സ് മൂന്ന് ഇരുപത്തിയെട്ടിന് കണ്ണൂർ കഴിഞ്ഞാൽ ചായയും ഒരു നാല് മണി പലഹാരവും സാധാരണ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഒരു നാല് മണി പലഹാരമൊക്കെ കിട്ടും എട്ട് മണിക്ക് കോട്ടയം കഴിഞ്ഞാൽ അത്താഴം ഇങ്ങനെയാണ് വന്ദേ ഭാരത് ട്രെയിനിലെ ഭക്ഷണം വരൂ അപ്പോൾ ഇനി ഇതൊക്കെ വന്ദേഭാരത്തിലെ യാത്ര ആസ്വദിക്കാനും വന്ദേഭാരതത്തിലെ ഭക്ഷണമൊക്കെ ആസ്വദിക്കാനൊക്കെ ഇനി ഏതാനും മണിക്കൂറുകളുടെ ദൂരമേ ഉള്ളൂ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് വേണ്ടി വന്ദേഭാരത് ട്രാക്കിലൂടെ ഓടിത്തുടങ്ങും കാത്തിരിക്കുക